മോളെ പപ്പ Happy birthday to you. അത് നാളെയല്ലേ? ആ, കത്തുകൾ മുഴുവൻ എടുത്തിട്ടുണ്ടോ? ആർക്കറിയാം, എല്ലാം മോളുടെ കയ്യിലാ. ആദ്യം ലിസിയുടെ വീട്ടിൽ പോണം, പിന്നെ മഞ്ജുവിന്റെ വീട്ടിൽ പോണം. അപ്പോ എപ്പോഴാ മോളെ സ്കൂളിൽ പോയി മദർ സുപ്പീരിയറെയും സിസ്റ്ററുമാരെയും വിളിക്കേണ്ടത്? അത് ആദ്യം പോണം. അതെങ്ങനെയാ? അപ്പൊ ലിസിയോ? അതും ആദ്യം പോണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ എല്ലായിടത്തും അങ്ങ് പോവാം. ഇതാ ആകെ വേ വേം കേട്ടോണ്ടിരുന്നാലേ നേരം വിളിക്കും. മോക്ക് ഉറങ്ങണ്ടേ, സമയം രാത്രിയായി. രാത്രിയായോ? ആ നേരം വിളിക്കാറായി. എന്നാ പിന്നെ എന്തിനാ ഇനി ഉറങ്ങുന്നേ? നമുക്കേ ഇത് കേട്ടോണ്ടിരിക്കാം. കേട്ടോണ്ടിരിക്കണ്ട. നല്ല പപ്പയും നല്ല മോളും, ഉറങ്ങൊന്നും വേണ്ടേ? ആ ഇതുകൊണ്ടൊന്നും തീർന്നെന്ന് തോന്നുന്നില്ല. നാളെ ഇതെല്ലാം കൊണ്ടുപോയി സ്കൂളിൽ എല്ലാരെയും കാണിക്കണമെന്നാ പറഞ്ഞോണ്ടിരിക്കുന്നെ. തീന മോൾക്ക് എന്താ, അവൾക്ക് സുഖിച്ചങ്ങ് ജീവിക്കണം. ഒരു കാര്യം അറിയണ്ട, ഉണ്ണും വേണ്ട ഉറങ്ങും വേണ്ട, ആരുടെയും കൂടെ കളിക്കാനും പോകണ്ട. എനിക്ക് പപ്പയും മമ്മിയും മാത്രല്ലേ ഉള്ളൂ. പപ്പ പപ്പ, അതിനിയും വേണം. മതി മതി, പെണ്ണിന്റെ ഒരു കിന്നാരം, എനിക്ക് ഉറക്കം വരുന്നു. നമുക്കും പോയി കിടന്ന് ഉറങ്ങാം. Thank you.
മോളുടെ ഇന്നത്തെ സ്വപ്നം മുഴുവൻ അവളുടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റ് ഹാപ്പി ബർത്ത്ഡേ എന്നൊന്നും പറയാതിരുന്നാ മതി. പാർട്ടിക്ക് അച്ചായനെ കണ്ടില്ലല്ലോ. നിന്റെ അച്ചായനല്ലേ, വല്ല മാമോദീസ മുക്കാനും പോയിരിക്കും. എന്തെങ്കിലും പ്രശ്നം വന്നു കാണും. ഉറങ്ങാൻ പോവാണോ? ആ പിന്നെന്താ വേണ്ട? മോള് പറഞ്ഞത് കേട്ടില്ലേ? ഇല്ല, എന്താ? മോൾക്ക് മമ്മിയും പപ്പയും മാത്രമേ ഉള്ളൂ എന്ന്. അതെ, അതാണല്ലോ. അവൾക്ക് ഒരനിയനെയും അനിയത്തിയും വേണോന്ന്. എന്നോട് വേണോ മോളെ ഇത്? ടീനു മോൾക്ക് എത്ര വയസ്സായി എന്ന വിചാരം? ടീനു മോൾക്ക് 5 വയസ്സായി. ഉച്ചക്ക് മമ്മി വരും, മോൾ വരാതെ തന്നെ നിൽക്കണം കേട്ടോ. ബൈ. അതെ ഫാദർ, തെക്കേപ്പറമ്പിൽ ഫിലിപ്പോസ് എന്താ എന്റെ മകളുടെ ബർത്ത്ഡേക്ക് അനവധി തവണ ക്ഷണിച്ചിട്ടും വരാതിരുന്നത്? ഒന്ന് ക്ഷമിക്കേണ്ട അഗസ്റ്റീൻ, ടീനമോൾക്ക് വാങ്ങി വെച്ച സമ്മാനം ഇപ്പോഴും എന്റെ മുറിയിൽ. അന്ന് പുറപ്പെടാൻ നേരത്ത ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തന്റെ സ്വർഗാരോഹണം നടന്നത്. സ്വർഗാരോഹണോ? നേർവഴിക്ക് പറഞ്ഞാൽ മരിച്ചു എന്നർത്ഥം. ഞങ്ങളാവുമ്പോ സ്വല്പ ബഹുമാനമൊക്കെ ചേർക്കണ്ടേ? ടീനമോൾക്ക് ഇഷ്ടമായോ? എന്നാ ഇതും എന്റെ തീരമോൾക്കുള്ളതാ. ഈ അച്ഛന് വേറെ പണിയില്ല. അതെ, ബർത്ത്ഡേക്ക് വരാത്തതിന്റെ ശിക്ഷയാ. ഇത് ഡോബർമാനാ? ഏയ്, ഇതൊരു നാടൻ അൽസേഷനാ. പക്ഷേ ഇവൻ പാട്ട് പാടും. ഈ നാടൻ അൽസേഷൻ എന്ത് പാട്ടാ പാടുക? അത് പാടും. ആ പാടും പാടും. ഇനി വീട്ടിൽ ചെന്ന് ഞാൻ തന്നെ നാടൻ അൽസേഷനായി പാടേണ്ടി വരും. വേറെന്താ പണി? അങ്ങ് പാടിക്കൂടെ? അതെ അതെ. അപ്പൊ ശരി. എന്താ ഇത്? ടീന പോയില്ലേ? മമ്മി വന്നില്ല അത്രേ. അതിനെന്താ മമ്മി വരുന്നവരെ? സിസ്റ്റർ ഇല്ലേ ഇവിടെ? എങ്ങോട്ടിരുന്നോ? മമ്മി എന്നും നേരത്തെ വരുന്നതാ. മമ്മി വന്നില്ലെങ്കിൽ സിസ്റ്റർ കൊണ്ടുവിടും. മമ്മി വന്നാ മതി. മോളെ, ഹായ്. മമ്മി വന്നു. ആളങ്ങ് പേടിച്ചിരിക്കുകയായിരുന്നു. കാറ് ബ്രേക്ക് ഡൗൺ ആയി, അതാ ലേറ്റ് ആയത്. മമ്മിക്ക് ഞാൻ ഫൈൻ ചെയ്തിട്ടുണ്ട്. എന്ത് ഫൈൻ? എനിക്ക് ഐസ്ക്രീം മേടിച്ചേരണം ഇപ്പൊ തന്നെ. ഓ, പോകുമ്പോഴേ നമുക്ക് വാങ്ങാലോ. വരട്ടെ സിസ്റ്റർ. ആ എനിക്ക് കണ്ടിട്ട് മനസ്സിലായേ ഇല്ല.
കണ്ണാടിയൊക്കെ വെച്ച് അല്പം മാറിയിട്ടുണ്ട്. ഇവിടെ അടുത്താ വീട്, വസന്ത് വീട്ടിൽ വരുമോ? അഗസ്റ്റിനെ പരിചയപ്പെടാം. താൻ ഈ സ്ഥിതിയിലാണെന്ന് അറിഞ്ഞപ്പോ സ്റ്റേറ്റ്സിലേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് വിചാരിച്ചതാ. പിന്നെന്തോ വേണ്ടെന്ന് വെച്ചു. ഇവിടെ താൻ ഉണ്ടല്ലോ എന്നുള്ള തോന്നലാവാൻ കാരണം. വസന്ത്, ഞാനിപ്പോ എന്റെ മോള് ടീന. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മോക്കിന് അങ്കിൾ ഒരു ഐസ്ക്രീം വാങ്ങി ചേർത്തേ. വേണ്ട. ഞങ്ങൾ വരട്ടെ. ഒരു കണ്ണട വെച്ച അങ്കിളാ, നല്ല തടിയുണ്ട്. പിന്നെ തലയിൽ നല്ലോണം മുടിയുണ്ട്. ഓ, ഇവളുടെ വിവരണം ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാനൊരു വസന്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? ഓ, ഞാൻ ഓർക്കുന്നില്ല. അയ്യോ, കല്യാണം കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. വസന്തിനെ കണ്ട കാര്യമാ ഇവളീ പറയുന്നെ. മോൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ്. മോള് പറഞ്ഞ് വേണ്ടാന്ന്. മോൾക്കും അമ്മി വാങ്ങിച്ചു തന്നല്ലോ. വാങ്ങിക്കൊള്ളാൻ പാടില്ലായിരുന്നോടി. ആ, മതി പറഞ്ഞത്, കിടന്നുറങ്ങ്, നേരെ ഒരുപാടായി. Oh,
വന്നോ? കാറിന്റെ ശബ്ദം ഞാൻ കേട്ടില്ലല്ലോ. ഇദ്ദേഹം ഡോക്ടർ വസന്ത്. നാട്ടിൽ ഞങ്ങളുടെ കുടുംബ സുഹൃത്തായിരുന്നു. ഹലോ ഹലോ. വന്നിട്ട് കുറെ സമയമായി. ഇത്തവണ അഗസ്റ്റിനെ കാണാതെ പോവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ കാപ്പി ആയത്. ഞാനതൊക്കെ ഒന്ന് മാറട്ടെ ഡോക്ടർ. പഠിക്കുന്ന കാലത്ത് വസന്തന്റെ ഫേവറേറ്റ് സബ്ജക്ട്. വസന്ത് എങ്ങനെ ഡോക്ടർ ആയി എന്നാണ് എനിക്ക് അത്ഭുതം. അതൊക്കെ തലയുടെ ഗുണമാ. നീ ആ ബോട്ടിലിങ് എടുക്ക്. വസന്ത് കുടിക്കില്ല, സത്യമായിട്ടും കുടിക്കില്ല. വിശ്വാസം ഇല്ലെങ്കിൽ ചോദിച്ചു നോക്കൂ. അയാൾ കുടിച്ചില്ലെങ്കിൽ എന്താ? എനിക്ക് കഴിക്കാറിയില്ലേ. ഡോക്ടർ കഴിക്കോ? കഴിക്കുമായിരുന്നു, ഇപ്പൊ നിർത്തിയിരിക്കുക. ഞാൻ സ്വല്പം കഴിക്കുന്നതിൽ വിരോധമില്ലല്ലോ. ഏയ്, ഒരു വിരോധമില്ല. എനിക്കിതൊരു പതിവാ. ഓഫീസിൽ നിന്ന് വന്നാൽ ഒരു സ്മാൾ ഡോക്ടർ കമ്പനി തരുമെന്ന് വിചാരിച്ചാ ഞാനിത് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞു വസന്ത് കഴിക്കില്ലെന്ന്. വിശ്വാസം വരാതെ കൊണ്ടുവന്നതാ. ഇപ്പഴെങ്ങനെ? വസന്ത് ഇവിടെ വന്നിട്ട് 6 മാസമായി. ഞാനൊരു ദിവസം സെമിനാരി പോയിരുന്നു, അപ്പൊ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അച്ഛന് സെമിനാരിയിൽ തിരക്ക്, ഇവിടെ ബിസിനസിന്റെ തിരക്ക്, എന്നും ടൂറും കോൺഫറൻസും. എന്റേതെന്ന് പറയാൻ അടുത്തുള്ള രണ്ടാൾക്കാരെയും വല്ലപ്പോഴും എനിക്ക് കിട്ടും. ഫാമിലിയൊക്കെ? ഞാൻ തനിച്ച. സമയമായി, 7 മണിക്ക് കുറെ വിസിറ്റ്സ് ഉണ്ട്. ഇതിന് മുമ്പ് വന്നപ്പോഴൊന്നും പരിചയപ്പെടാൻ സാധിച്ചില്ല, ഇപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. പറ്റെ. ഞാൻ സന്തോഷവാനാണ് ചെറിയാൻ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ എന്റെ ബിസിനസിന്റെ ടേൺ ഓവർ 2 ഇരട്ടിയായി വർദ്ധിച്ചു. അതൊക്കെ ശരിയാ. ഇതിന്റെയൊക്കെ കാരണം എന്റെ കുടുംബത്തിന്റെ ഐശ്വര്യമാണെന്ന് ഞാൻ പറയാം. ഐശ്വര്യം കൂടുമ്പോഴും തന്റെ ക്ലബിലെ വരവൊന്നും കുറയരുത്. സത്യം പറഞ്ഞാൽ എന്റെ ടീനമുള വിട്ട് എനിക്ക് എങ്ങും പോകാൻ തോന്നുന്നില്ല. ബിസിനസ് ടൂറിനായി അവിടെ എവിടെയും കറങ്ങുമ്പോഴൊക്കെ എനിക്ക് അവളെ വല്ലാതെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നാറുണ്ട്. ലേറ്റായി കല്യാണം കഴിച്ച ശേഷം ഒരു അച്ഛനായതിന്റെ ആഹ്ലാദമാണ് അവനെ. ഇപ്പോഴേ 4 കുട്ടികളായ എനിക്ക് നീ പറയുന്നത്ര അഡിക്ഷൻ ഒന്നും കാണിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് എന്റെ വീട് സ്വർഗം തന്നെയാണ്. വേദപുസ്തകത്തിൽ പറയുന്ന സ്വർഗരാജ്യം വരെ എനിക്ക് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലേ കൃഷ്ണൻകുട്ടി? ശരിയാ. എല്ലാരും എന്താ ഈ വേഷത്തില്? ഇന്ന് സെമിനാരിയിൽ ഒരു ട്രീറ്റ് ഉണ്ട്, വരണോന്ന് പറഞ്ഞ അച്ചായൻ ഫോൺ ചെയ്തിരുന്നു. ഞങ്ങൾ റെഡിയായി നിൽക്കുക. അത് ഈ നേരത്താണോ പറയുന്നത്? എനിക്ക് വേറെ എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു, നിങ്ങൾ അവിടെ എങ്ങും ഉണ്ടായില്ല. ഒരു കാര്യം ചെയ്, രണ്ടുപേരും കൂടെ അങ്ങ് പോയിക്കോ, അതേപോലെ നടക്കും. അത് പറ്റൂല, ഇപ്പൊ പോണം, അഗസ്റ്റിനും വരണം. എനിക്ക് ഏതായാലും വരാൻ പറ്റില്ല. അച്ചായനായാലും ശരി, അച്ചാച്ചനായാലും ശരി, ഇതൊക്കെ നേരത്തെ പറയണം. എങ്കിലും എനിക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ നോക്കൂ. നീ ഒരു കാര്യം ചെയ്താ, വണ്ടി എടുത്തോണ്ട് പോകും. മോളെ നോക്കിക്കോണം, ബഹളത്തിനിടയിൽ അവിടെ എവിടെ ആയിപ്പോരുത്. ഞാൻ വരാൻ അല്പം വൈകും. ഞാൻ ഇനി എന്ത് കള്ളത്തര അച്ചായനോട് പറയാ? അതൊക്കെ സമയമാകുമ്പോ തലേ തോന്നിക്കോളും. നീ പോണെങ്കിൽ വേഗം പോ. പപ്പാ, നല്ല പാർട്ടിയാണ്, വെറുതെ കളയണ്ട. മോള്, പപ്പാക്ക് വലിയൊരു ലഡു നോക്കി എടുത്തോണ്ട് പോരെ. നേരത്തെ ഇങ്ങി പോരണം കേട്ടോ. പൗലോസേ, ഓ, ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്തോ. നീ ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ? ഇന്ന് പോവാൻ സാധിച്ചില്ല സാർ. കാലത്ത് വന്ന സാറിനെ അയക്കാൻ കൊച്ചമ്മ പോയപ്പോ ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാ ഇവിടെ വന്നത്? ഒരു സാറ്, ആദ്യമായിട്ട് കാണുക.
കൊച്ചമ്മ അയാളെ അയക്കാൻ പോയപ്പോഴാ സാറ് ഫോൺ ചെയ്ത്. നീ വയ്ക്കോ. ഓ അച്ചായന്റെ പണിയാ. സംസാരിച്ചിരുന്നപ്പോ വൈകി. ഒറ്റയ്ക്ക് വിട്ട അവര് പറക്കല. നേരത്തെ എത്ര ഒന്നറിയില്ല. കൊണ്ടുപോയി കിടത്ത്. എന്താ ഉറങ്ങുന്നില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നെ? ഞാൻ കുറച്ച് വൈകിപ്പോയി. അതിന് പോകുമ്പോ കണ്ട ആളെയല്ല, വരുമ്പോ കാണുന്നത്. അഗസ്റ്റിന്റെ ഈ ഭാവം കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ? നീ ഇന്ന് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. ഞാനിനി ഒരിടത്തും പോകുന്നില്ല, പോരെ. ഇന്ന് അഗസ്റ്റിനെ കാണാൻ വസന്ത് വന്നിരുന്നു. എവിടെയോ ഒരു കൺസൾട്ടേഷന് വന്നതായിരുന്നു. പാർട്ടിക്ക് പോകുമ്പോ അവിടെ ചെല്ലാമെന്ന് ഞാൻ വാക്കു കൊടുത്തതാ. അഗസ്റ്റിൻ വരുന്നില്ലെന്നറിഞ്ഞപ്പോഴേ ഞാനിത് ക്യാൻസൽ ചെയ്തു. വസന്തൊരു നമ്പർ തന്നിട്ടുണ്ട്, ഒന്ന് വിളിക്കോ. ഇല്ല, എനിക്ക് വേണ്ടി അയാൾ ആരും വിളിക്കുകയും വേണ്ട. ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, നിനക്കറിയാവുന്ന കാര്യം തന്നെ. എന്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തും എന്റേത് മാത്രമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് മറക്കണ്ട. പോകണ്ടെന്ന് പറഞ്ഞ കേക്കൂല്ല. പപ്പ എന്നാ വരിക? പപ്പ വേഗം വരില്ലേ? പപ്പ വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? ഒന്നും കൊണ്ടുവരണ്ട, പപ്പ വേഗം വന്നാ മതി. ഓ, ഒരു പപ്പയും മോളും. മമ്മിക്കറിയാം എന്തിനാ പപ്പ ഇങ്ങനെ സോപ്പിടുന്നതെന്ന്. എന്തിനാ? ചോദിക്കുമ്പോ ചോദിക്കുമ്പം ഓരോന്ന് വാങ്ങിത്തരാൻ. അല്ലെങ്കിലും പപ്പ എനിക്ക് വാങ്ങിത്തരുമല്ലോ, അല്ലേ പപ്പ? പിന്നെ നീ എങ്ങോട്ടായി ഒരുങ്ങുന്നത്? എന്താ, ഞങ്ങൾ വരണ്ടേ? ഞങ്ങൾ വരും. നിങ്ങളെ എയർപോർട്ടിലാക്കി പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തിട്ടേ ഞങ്ങൾ മടങ്ങും, അല്ലേ മോളെ? പൗലോസേ, എന്തോ പെട്ടി? ബാലൻസ് ഷീറ്റിൽ 7 കോടി രൂപ ലാഭം കാണുന്നുണ്ടെന്ന് വെച്ച് പ്ലാന്റ് വികസിപ്പിക്കണമെന്ന അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി സെക്യൂരിറ്റി ആവശ്യമാണ്. എനിവേ, വി വിൽ ഡിസ്കസ് ഇറ്റ് ടുമാറോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. എന്താ വിസി? ഏയ്, ഒന്നുമില്ല. എന്താ എനിക്കൊരു വല്ലായ്മ, ഒരുമാതിരി അണ്ണീസി ആയിട്ട്? ഒരു അണ്ണീസിനെസ് അത്രേ ഉള്ളൂ. നാളെ നമുക്കൊരു ഡോക്ടറെ മറ്റേ കാണാം. തിരിഞ്ഞു കിടക്കൂ. എഴുന്നേറ്റോളൂ. നിങ്ങൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ മരുന്ന് എഴുതുന്നില്ല.
അതെങ്ങനെയാ ഡോക്ടർ? രണ്ടു ദിവസം കൂടി കോൺഫറൻസ് ഉണ്ട്. മണ്ണാകട്ടെ കോൺഫറൻസ്. ഡോക്ടർ മരുന്ന് എഴുതിയേക്കണം, റെസ്റ്റ് ഒക്കെ അവൻ എടുത്തോളും. പതിവ് ഹോം സിക്നെസ്. രണ്ടു ദിവസം റെസ്റ്റ് എടുക്ക്, ഭാര്യയും കുട്ടിയും കണ്ടാൽ നിന്റെ അസുഖമൊക്കെ അങ്ങ് മാറിക്കോളും. ഇനിയുമില്ലേ രണ്ടു ദിവസത്തെ കോൺഫറൻസ്? പിന്നെ വീട്ടിൽ പോകുന്നത്? കോൺഫറൻസിലേ പലതും പറയാനുണ്ടെങ്കിൽ കട്ടിലിൽ കിടന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യമൊക്കെ ഞാൻ മൊഴിക്കോളാം. അല്പം ടെമ്പറേച്ചർ കൂടുതലുണ്ട്, കാര്യമാക്കാനില്ല. മോളുവെ കളിച്ചോ, ഈ മമ്മിക്ക് വട്ട. ഞാൻ നോക്കിയപ്പോ നല്ല പനിയുണ്ടായിരുന്നു, അഗസ്റ്റിന് ഇവിടെ ഇല്ല. പിന്നെ പേടിക്കണ്ടിരിക്കോ, ഒന്ന് തൊട്ടു നോക്കി ചൂടുണ്ടെന്ന് തോന്നി പേടിച്ചു, എനിക്ക് ഫോൺ ചെയ്തു. അതല്ലേ സംഭവിച്ചത്? ഞാൻ ഇറങ്ങട്ടെ, കാപ്പി എടുക്കാം. അതേതായാലും വേണ്ട, ക്ലിനിക്കിൽ ചെന്നിട്ട് ധാരാളം പണിയുണ്ട്. തന്നെയുമല്ല, ഒരടുക്കള ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞാനേ. ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് മടുത്തു, ഇനി സ്വന്തമായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് വെച്ചു. ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെയാ. ഒറ്റയ്ക്ക് കഴിയാനുള്ള മോഹം കൊണ്ടല്ലെന്ന് തനിക്കറിയാമല്ലോ. എല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുകയല്ലേ. ഇനിയെങ്കിലും വസന്തിനൊരു വിവാഹം കഴിച്ചൂടെ? കഴിച്ചല്ലോ, അവൾ ഒരിടത്ത്, ഞാൻ മറ്റൊരിടത്ത്, അത്രേ ഉള്ളൂ. വസന്ത്, എനിക്ക് ഗ്രേസിയോട് ഒരു പരാതിയും ഇല്ല. ഇതെല്ലാം എന്റെ ചില സ്വകാര്യ വേദനകൾ മാത്രം, ആരും അത് പങ്കുചേരണ്ട. ആർക്കും അത് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. താൻ ക്രിസ്ത്യൻ, ഞാൻ ഹിന്ദു, എന്നാലും അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ പരസ്പരം അടുക്കാൻ ശ്രമിച്ചത്. ഇനിയും അങ്ങനെ പറയില്ലേ വസന്ത്, എന്നോ കണ്ടു തീർന്ന സ്വപ്നങ്ങളല്ലേ അതെല്ലാം. പഠിച്ചു നടന്നപ്പോൾ എന്തോ ചില മോഹങ്ങളുണ്ടായി, എല്ലാം ബാലിശമായിരുന്നു. അതിനിയും കൊണ്ടു നടന്ന് വെറുതെ ജീവിതം പാഴാക്കല്ലേ. ഒരു വിവാഹം ചെയ്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കണം വസന്ത്, എനിക്ക് വേണ്ടി. Thank you.
പനി വന്നു ഡോക്ടറങ്ങളും വന്നു അങ്കിള് പറഞ്ഞു മോൾക്ക് ഒന്നുമില്ലാന്ന് വന്നിട്ട് കുറെ സമയമായോ പപ്പ എപ്പോഴേ വന്നു ഞാൻ അച്ചായനെ കാണാൻ വന്നതാണ് എനിക്ക് കുമ്പസാരിക്കണം എന്റെ ഭാര്യയെയും അവളുടെ കാമുകനെയും കൊല്ലാൻ ശ്രമിച്ചു അഗസ്റ്റിൻ ഇത് കുംഭസാരമാണ് നോ ഐ കാൻ്റ് ബിലീവ് അഗസ്റ്റിൻ ഐ കാൻ്റ് ബിലീവ് ഓ ജീസസ് നോ നോ അവർ വളരെ മുമ്പേ അറിയുമായിരുന്നു എന്നാലും അവർക്കിടയിൽ ഇങ്ങനെ ഒരു ബന്ധം ഒരുപക്ഷെ നീ തെറ്റിദ്ധരിച്ചതാണെങ്കിലും ഇത് സത്യമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ അല്ലെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇത് സത്യമായാൽ ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ പാടില്ല നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞതായി ഗ്രേസി ഒരിക്കലും അറിയരുത് ഇതെന്റെ മരുമകളുടെയും കൂടെ കാര്യമില്ലേ അഗസ്റ്റിൻ അല്ല ഇത് നിങ്ങളുടെ മരുമകളെ കല്യാണം കഴിച്ച അഗസ്റ്റിൻ ജോസഫ് എന്ന വ്യക്തിയുടെ പ്രശ്നമാണ് ആ വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ കുമ്പസാരിച്ചത് അവന്റെ പ്രാണന്റെ രഹസ്യമാണ് അതാർക്കും നിങ്ങൾ കൈമാറാൻ പാടില്ല നമുക്ക് പരസ്പരം സഹായിക്കാം അഗസ്റ്റിൻ എല്ലാറ്റിനും പരിഹാരം കണ്ടുപിടിക്കാം പരിഹാരം ഞാൻ കണ്ടുകഴിഞ്ഞു ആ പരിഹാരത്തിന് എനിക്ക് രണ്ട് വ്യക്തികളുടെ സഹായമേ ആവശ്യമുള്ളൂ അവന്റെയും അവളുടെയും അച്ചായൻ ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഈ വേഷം ഇട്ടുകൊണ്ട് നിന്ന് എന്റെ വേദന കേൾക്കാം പക്ഷേ എനിക്കിത് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ അതുകൊണ്ട് പറയുന്നു ഞാൻ പലതവണ വസന്തിനെ വിളിച്ചു കിട്ടിയില്ല എന്താ ഒന്നും മിണ്ടാത്തത് അഗസ്റ്റിൻ എന്തറിഞ്ഞു വസന്ത് പോയ ശേഷം ഞാനല്ലേ അഗസ്റ്റിനെ കണ്ടത് അദ്ദേഹം ആകെ മാറിയിരിക്കുന്നു മുഖത്തേക്ക് നോക്കാൻ തന്നെ ഭയം തോന്നുന്നു വസന്ത് വസന്ത് ഞാൻ മമ്മി എന്തിനാ കരയുന്നേ നിനക്കിത് എന്തിന്റെ തകരാറാ ഈ സന്ധി നേരത്തെ എന്തിനാ ഇങ്ങനെയൊക്കെ കുഞ്ഞു പേടിക്കില്ലേ വാ മോളെ
ഞാൻ കണ്ടതാണ് തെറ്റ്. നീ ചെയ്തതല്ല. അവന്റെ നെഞ്ചിൽ തലചാച്ച ശേഷം എന്റെ കാലു പിടിച്ച് അപേക്ഷിക്കേണ്ടി വന്ന ഗതികേട് നിനക്ക് വരരുതായിരുന്നു. ഇനി വേണമെങ്കിൽ ഒന്നും കാണാതിരിക്കാനായി എന്റെ കണ്ണു കുത്തി പൊട്ടിക്കാം. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന എനിക്ക് ഒരു വ്യക്തിത്വമുണ്ട്. അത് നിന്റെ കാമുകന് വേണ്ടി കിടപ്പറ തുറന്നു കൊടുക്കാൻ മാത്രം അത്ര ചീപ്പൊന്നുമല്ല. ഐ ഹാവ് സം ക്ലാസ്. ഒന്ന് കേട്ടൂടെ? എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഞങ്ങൾ മുൻപേ അറിയും, പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരുമിച്ച് കളിച്ച് നടന്നിട്ടുണ്ട്. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. മനസ്സുകൊണ്ട് പോലും അഗസ്റ്റിനെ ഞാൻ ചതിച്ചിട്ടില്ല. ബിലീവ് മീ അഗസ്റ്റിൻ, ബിലീവ് മീ ഫോർ ഗോഡ്സ് സേക്ക്. നീ ഉറങ്ങുന്നില്ലേ? സമയം കുറയായി. എന്ത് പ്രായച്ചിത്തവും ഞാൻ ചെയ്യാം. എന്നെ തെറ്റുകാരിയാക്കരുത്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. എനിക്ക് അഗസ്റ്റിൻ മാത്രമേ ഉള്ളൂ. അഗസ്റ്റിൻ മാത്രം. മമ്മി, പലതും പറയാനുണ്ടെന്ന് പറഞ്ഞാണ് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എങ്ങനെ തുടങ്ങണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയില്ല ഞാനിപ്പോ. പറയാനുള്ള കാര്യങ്ങൾ എന്നെ കുറിച്ച് മാത്രമുള്ളതല്ല, അത് അഗസ്റ്റിനെ കുറിച്ചും കൂടെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. അഗസ്റ്റിൻ കണ്ടത് ഒരനാവശ്യ മുഹൂർത്തം മാത്രമായിരുന്നു. ഞങ്ങൾ പരസ്പരം മാപ്പ് പറയുകയായിരുന്നു. അഗസ്റ്റിനെ കാണുന്നതിന് മുമ്പ് അവൾ എന്നെ കണ്ടുമുട്ടിയതും ഞങ്ങൾ പരസ്പരം അടുത്തതും ഒരു ജന്മം മുഴുവൻ ശിക്ഷ അനുഭവിക്കാൻ മാത്രമുള്ള കുറ്റമാണോ അഗസ്റ്റിൻ? ആണോ അഗസ്റ്റിൻ? ഞങ്ങൾ ചെറുപ്പം മുതലേ അറിയും. ആദ്യം കളിക്കൂട്ടുകാരായിരുന്നു, പിന്നെ സുഹൃത്തുക്കളായി. ഒരു ജീവിതം മനസ്സിൽ കൊണ്ടു നടക്കാൻ മാത്രം ആ ബന്ധത്തിന് ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിവാഹിതയായ ശേഷം ഗ്രേസി എൻ്റെ വെറും ഒരു സുഹൃത്ത് മാത്രമായിരുന്നു. വെറും ഒരു സുഹൃത്ത്. നിങ്ങളില്ലാത്ത സമയം നോക്കി വീട്ടിൽ വന്നൊരു കള്ളനായിട്ട് എന്നെ കണ്ടോളൂ. എന്നാൽ എനിക്ക് വാതിൽ തുറന്നു തന്നൊരു ഭാര്യയായിട്ട് ഗ്രേസിയെ കാണരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. സത്യമായും ഞാൻ അധിക ദിവസമൊന്നുമില്ല. അദ്ദേഹം വക്കീലിനെ വരെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. ഇതൊന്നും നമ്മുടെ സഭ അംഗീകരിക്കില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇതല്ലാതെ ഇതിന് വേറൊരു പരിഹാരമേ ഉള്ളൂ, എന്റെ മരണം. എന്നാൽ എല്ലാം ശരിയാവും. മരിക്കാൻ ആർക്കാ കഴിയാത്തത്? നീ വിട്ടിട്ടൊന്നും ചിന്തിക്കാതിരിക്കൂ. ഇല്ല ചായ, ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, ഞങ്ങളുടെ മോളുടെ കാര്യം ഓർക്കുമ്പോ. കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല. ചെയ്യാത്ത തെറ്റിന് ഒരാളും ഇതുവരെ ശിക്ഷിക്കപ്പെട്ടില്ല മോളെ. നീ മനസ്സ് വിഷമിപ്പിക്കരുത്. ഇല്ല, ഇപ്പം മനസ്സിന് ഒരു ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അഗസ്റ്റിന്റെ തെറ്റിദ്ധാരണ തിരുത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അഗസ്റ്റിൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാൻ പോവാണ്. നിയമപ്രകാരം വിവാഹമോചനം പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. കോടതി നിങ്ങളുടെ അപേക്ഷ പ്രകാരം പരസ്പരം പിരിഞ്ഞു നിൽക്കാൻ അനുവദിച്ചെന്നിരിക്കും.
അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ വിവാഹമോചനം അനുവദിക്കൂ. അപ്പൊ അത്രയും കാലം? അതിനാണ് നമ്മൾ ഒരു എക്സ്പേർട്ട് വിധി സമ്പാദിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ നിങ്ങളിൽ നിന്നും വിവാഹമോചനത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുന്നു. കേസിൽ നിങ്ങൾ ഹാജരാകുന്നില്ല. അപ്പോൾ അവർക്കൊരു എക്സ്പേർട്ട് വിധി കിട്ടും. അതുപോലെ നിങ്ങളുടെ അഡ്വക്കേറ്റായാണ് ഞാൻ നിൽക്കുന്നത്. സ്വത്തിന്റെയും മറ്റും കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം. എന്തിനാണ് ഇങ്ങനെ കുരിശിൽ തറയ്ക്കുന്നത്? ആരെങ്കിലും അത്ര വലിയൊരു പാപം ചെയ്തു? ദൈവമാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തത്. അത് നിങ്ങൾ അഴിക്കരുത്. ഞങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോ ദൈവം ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. സമയമായി, അവർ റെഡിയല്ലേ? 11 മണിക്കാണ് ഹിയറിംഗ്. ഗ്രേസി, സമയമായത്രേ. എല്ലാം കഴിഞ്ഞു അഗസ്റ്റിൻ. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് എക്സ്പേർട്ട് വിധി കിട്ടിയിട്ടുണ്ട്. സ്വത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് കൈമാറേണ്ടവയുടെ പ്രമാണങ്ങൾ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അതവർക്ക് ഇന്ന് തന്നെ കൈമാറാം. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? എന്താണ് വിധി? പരസ്പരം വിട്ടുനിൽക്കാൻ കോടതി അനുവദിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞാൽ അവർക്ക് നിയമപ്രകാരം വിവാഹബന്ധം വേർപെടുത്താം. ഭർത്താവിൽ നിന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും അവകാശം സ്ഥാപിച്ചു കിട്ടാൻ അവർക്കുദ്ദേശമില്ലെന്ന് കോടതിക്ക് ബോധ്യമായി. പിന്നെ 5 വയസ്സ് കഴിഞ്ഞ മകളെ അവളുടെ ഭാവി കരുതി അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. അത് സാധ്യമല്ല. ഏത്? ടീനുമോളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അതങ്ങനെ വരൂ. ഇപ്പോൾ അവൾ മൈനറാണ്, അവൾക്ക് അമ്മയാണ് ആവശ്യം. അതെന്നെ വെട്ടിപ്പൊറിക്കുന്നതിന് തുല്യമാണ്. അവൾക്ക് അമ്മയല്ല ആവശ്യം, എനിക്ക് എന്റെ മകളെയാണ്, എന്റെ മോളെ. കോടതി വിധി നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു അവിടെ? സാധ്യമല്ല, അത് സാധ്യമല്ല. എന്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴും അതായിരുന്നു എന്റെ ശാന്തി. അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഒരിക്കലും വിട്ടുകൊടുക്കില്ല. എന്റെ ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാൻ എനിക്ക് എന്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതല്ലേ?
തുറന്നു നിർത്തു. എന്താന്ന് ടീനയുടെ അമ്മ നേരത്തെ? ടീനയൊന്ന് വേണം, അവളെ ഇന്ന് നേരത്തെ കൊണ്ടുപോവുക. സിസ്റ്റർ. എന്താ സിസ്റ്റർ? ടീനെ ഒന്ന് വിളിക്കൂ. ടീനെ പപ്പ കൊണ്ടുപോയല്ലോ. അഗസ്റ്റിൻ കൊണ്ടുപോയിരുന്നോ മോളെ? സാറും മോളും പുറത്തെ എവിടെ പോയി? ഇത് കൊച്ചമ്മക്ക് വരാൻ പറ്റും. ഭയങ്കര ആയസാണ് കേട്ടോ, ഞങ്ങൾ തന്റെ കാര്യം എന്താ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്ത് പറഞ്ഞപ്പോഴായിരുന്നു അത്? വാ ഇരിക്ക്. തന്നോട് ആരാ പറഞ്ഞു ഒറ്റയ്ക്ക് എഴുന്നള്ളാൻ? ഗ്രേസി എവിടെ? ടീനുമോൾ എവിടെ? അതിനു മുമ്പ് തന്റെ തലക്കിട്ടൊരു കിഴക്ക്. തന്നോട് ഒരു ഫാമിലി ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ട് തന്നെ അയച്ചു തന്നോ? താനാരാ ഷേക്കോ? എത്ര കാലം കൂടിയാ വന്നത്? ഇതൊക്കെ പിന്നെ പറഞ്ഞാ പോരെ. പിന്നെ പറയാൻ മറന്നുപോകും. തനിച്ചാണ് വന്നത്? അത് പിന്നെ അങ്ങനെയല്ലേ വരാറ്. നീ കാപ്പി എടുത്തോക്ക്, ഞങ്ങൾ ഒന്നിച്ചാ കഴിക്കട്ടെ. അതെ, കാപ്പി വേണോ? ഒരു സ്മാളല്ലേ നല്ലത്. ഞാൻ സ്വകാര്യമായിട്ട് തട്ടും. ഈ ക്ലബിൽ പോയി കഴിക്കുന്നില്ലേ അമ്മളും വിഷമമുള്ളൂ. തനിക്ക് എന്ത് പറ്റി? ഒരു വരെ ഉപ്പിലിട്ട മാതിരി എന്തെങ്കിലും ഒന്ന് പറ മനുഷ്യ. പണ്ടൊന്നും താൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. പഴയ തന്റെ ആ വീറും വായിച്ചൊക്കെ എവിടെ പോയി? ഞാൻ എന്തെല്ലാം തന്നോട് ചോദിച്ചു. താൻ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചോ. വക്കീൽ പണിക്ക് പോകുന്നുണ്ടോ? ആ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? അമ്മാളെ ഇപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിക്ക്. കുട്ടികളെവിടെ? കൊള്ളാം. കാത്ത് കാത്ത് അവസാനം ചോദിച്ച ചോദ്യം കൊള്ളാം. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്ക് കുട്ടികളില്ല. ഞങ്ങള് അതിന്റെ ഒരു യജ്ഞത്തിലാണ്. ഒരു ഭാഗത്ത് ദൈവം, ഒരു ഭാഗത്ത് ഡോക്ടർ. നടക്ക് ഞങ്ങള് 6 വർഷമായി. ഡോക്ടറും ദൈവവും രാജിവെച്ച വട്ടാ. ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. തനിക്ക് എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. എന്താ? ഞാൻ വന്നത് തന്റെ സഹായം തേടിയാണ്. എന്ത് സഹായം? പറയാം. നമുക്ക് ഞാൻ താമസിക്കുന്നിടത്തേക്ക് പോവാം.
താൻ ചെയ്തത് വലിയ തെറ്റായി പോയി അഗസ്റ്റിൻ. ചുരുക്കി പറഞ്ഞാൽ പമ്പര വെട്ടിത്തം. തന്നോടാരാ ഒളിച്ചോടി ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞത്? ഡൈവോഴ്സ് ചെയ്ത് തെറ്റാണെന്ന് പറയുന്നില്ല. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും ക്രൂരമായിട്ട് പെരുമാറുമായിരുന്നു. സ്വാമി, എനിക്ക് തന്റെ ഉപദേശമല്ല ആവശ്യം, തനിക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അഗസ്റ്റിൻ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കുട്ടിയെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് കോടതി വിധി. ആ കുട്ടിയാണ് താൻ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. താൻ കരുതുന്ന പോലല്ല, ഇതൊരു വലിയ പ്രശ്നമാണ്. സെർച്ച് വാറണ്ട് വരും, അപ്പൊ താൻ എന്ത് ചെയ്യും? പോലീസല്ല പട്ടാളം വന്നാലും എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്റെ കുഞ്ഞ് എന്റെ കൂടെ തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവളെയും കൊണ്ട് നാടുവിട്ടത്. ഈ സാഹചര്യത്തിൽ തനിക്കിന് സഹായിക്കാൻ പറ്റുമോ? അതിനല്ലേ മോനെ ഞാനിവിടെ. എന്നാലും സംഗതിയുടെ ഗൗരവം ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. താൻ ചെയ്തത് തന്റെ കാഴ്ചപ്പാട് ശരിയായിരിക്കും, പക്ഷെ മോള് അവളുടെ അമ്മയെ അന്വേഷിച്ചാൽ? ഈ പ്രായത്തിൽ അവളുടെ അമ്മ മരിച്ചു പോയാലും അവൾ അമ്മയെ അന്വേഷിക്കില്ലേ? എനിക്ക് പറ്റില്ല, എന്റെ കുഞ്ഞ് എന്റെ കൂടെ തന്നെ വേണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണം. എന്താ അഗസ്റ്റിൻ നീ പറയുന്നത്? അവൾ തന്റെ മോളല്ല, നമ്മുടെ മോള്. നമ്മുടെ മോള് നമ്മുടെ കൂടെ തന്നെ ജീവിക്കും. അതിനല്ലേ നമ്മളൊക്കെ ഇവിടെ ഉള്ളത്. അന്വേഷിച്ച് വരുന്നവരൊക്കെ വരട്ടെ. ഹായ് മോളെ, അറിയോ അങ്കിളിനെ? ഞാൻ പലതവണ ബെല്ലടിച്ചു, വാതിൽ തുറന്ന് കാണാഞ്ഞപ്പോ ഗ്രേസ് ഇവിടെ ഇല്ലെന്ന് കരുതി. ഞാൻ ഒരുപാട് തവണ ഫോൺ ചെയ്തു, ഗ്രേസി റിസീവർ എടുത്തതേയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം, എന്നാലും ഗ്രേസിയുടെ ശബ്ദം കേൾക്കാമെന്നുള്ള ധാരണയിലാണ് ഓരോ തവണയും വിളിക്കാൻ ശ്രമിച്ചത്. ഗ്രേസിയോട് പലതും തുറന്ന് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ കാരണം ഗ്രേസി അനുഭവിക്കേണ്ടി വന്ന ദുരന്തം നിശബ്ദമായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. കഴിയുന്നത്ര അഗസ്റ്റിനോട് വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചു. എന്നിട്ടും ഞാൻ പറഞ്ഞ ഒന്നും വിശ്വസിക്കാതെ ഒരു തരത്തിൽ അഗസ്റ്റിൻ എന്നെ ഒഴിവാക്കിയായിരുന്നു. ഹാ, അതൊക്കെ എൻ്റെ വിധിയായിരിക്കും. പക്ഷേ അതിന് ഗ്രേസ് ശിക്ഷിക്കപ്പെട്ടതിലാണ് എൻ്റെ വേദന. അത് സാരമില്ല വസന്ത്, അതൊക്കെ മറന്നുള്ളേ. മറക്കണമെങ്കിൽ ഈ ജീവിതം തന്നെ പുകഞ്ഞു തീരണം. എല്ലാറ്റിനും ഒരു പരിഹാരം കാണാനാണ് ഞാൻ വന്നത്. ഒരു പ്രായച്ചിത്തം ചെയ്യാനെങ്കിലും ഗ്രേസിക്ക് എന്നെ അനുവദിച്ചൂടെ? വസന്ത്, എനിക്ക് അഗസ്റ്റിനെയും മോളെയും തിരിച്ചു കൊണ്ടുവന്ന് തരുമോ? അത് ഈശ്വരനെ കഴിയൂ ഗ്രേസി, ഞാൻ സാധാരണ മനുഷ്യനാ. മറ്റൊന്നും എനിക്ക് വേണ്ട. ഗ്രേസിക്ക് എന്റെ കൂടെ വന്നുകൂടെ? നമ്മൾ പരസ്പരം അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്. ഒരു കാലത്ത് നമ്മൾ ആശിച്ചിരുന്നു അതല്ലേ? വേണ്ട വസന്ത്, ഞാനത് ഓർത്തിട്ടേ ഇല്ല. എന്റെ കഴുത്തിന് ഒരു താലി താങ്ങാനുള്ള ശക്തിയുള്ളൂ. ഇനി വയ്യ. എന്നോട് ക്ഷമിക്കൂ. മിക്കവാറും അവസരങ്ങളിൽ ഞാൻ പിടിച്ചു നിൽക്കും, എന്നാലും ചിലപ്പോൾ കഴിയുന്നില്ല. എങ്ങനെ സംസാരിച്ചു തുടങ്ങിയാലും അവസാനം അവൾ അമ്മയെ അന്വേഷിക്കും.
സത്യത്തിൽ ഞാൻ എന്റെ ടീനമ്മളോട് ചെയ്യുന്നത് വലിയൊരു ക്രൂരതയാണ്. അവളുടെ അമ്മയെ കാണാതിരിക്കാൻ അവൾ എന്ത് വിളിച്ചു? പക്ഷേ എനിക്ക് എന്റെ ടീനമ്മളില്ലാതെ കഴിയില്ല. എന്റെ മനസ്സിന്റെ ശക്തി മുഴുവൻ അവളാണ്. എല്ലാം ശരിയാവും. അത്ര പെട്ടെന്നൊന്നും ഒരു കുട്ടിയെ അമ്മയിൽ നിന്നും വേർപിരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇനി ഗ്രേസി ആയിരുന്നു ടീനയെ കൊണ്ടുവരുന്നെങ്കിൽ അവർക്കും ഇതേ പ്രോബ്ലം ഉണ്ടാകുമായിരുന്നു. അവിടെ മോൾ അച്ഛനെ അന്വേഷിക്കും. സത്യം പറഞ്ഞാൽ അവക്കിപ്പോ അമ്മയാണ് ആവശ്യം. പക്ഷേ അത് അഗസ്റ്റിനോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് പറയാമല്ലോ. അഗസ്റ്റിന്റെ പഴയ ടെൻഷനൊക്കെ മാറിയില്ലേ? ടീനയുടെ ദാ ഇന്നിലൂടെ കളിക്കുന്നു. ഇനി അഗസ്റ്റിന്റെ പ്ലാൻ എന്താ? എന്ത് പ്ലാൻ? ഇങ്ങനെയും കഴിയും. എന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ട്. പറയുമ്പോ ദേഷ്യം പിടിക്കരുത്. ടീനയ്ക്ക് ഒരമ്മയുടെ സ്നേഹം അത്യാവശ്യമാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷെ അതൊന്നും ഇപ്പൊ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. സ്വാമി കോടതിയിലെ സ്വഭാവം കാണിക്കാതെ കാര്യം തെളിച്ചു പറ. തെളിച്ചു പറയാം. അഗസ്റ്റിൻ ഒരു വിവാഹം കഴിക്കണം. ഇനി ഇതെന്നോട് പറയരുത്. മോളെ ശരിക്ക് പിടിച്ച വീഴും കേട്ടാ. കണ്ടല്ലോ, അത് ഒരച്ഛനെ കൊണ്ട് പറ്റുമോ? അമ്മ എടുത്തില്ലെങ്കിലും അമ്മയെന്ന് പറയാനെങ്കിലും ഒരാൾ വേണം. തനിക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ സ്വാമി. ഓ, ഇത് വലിയവർക്കുള്ളതാ, കുട്ടികൾക്കുള്ളതല്ല. ഇതുണ്ടോ? നല്ല ഒരു കുഞ്ഞ്. ഒറ്റ മുടിയില്ല തലയിൽ, പപ്പായെ പോലെ തന്നെ. ലവിംഗ് മം, സ്കൂൾ ഗേൾ, മൈക്കിൾ വിത്ത് ഹെയർ ബേബി ജമ. എവിടേക്കാ ഓടണേ? അങ്കിൾ കണ്ടോ, ഇത് മമ്മി, ഇത് മോള്. മോളെയും മമ്മിയും കാണാൻ എന്ത് രസാ. മമ്മിയെ നേരി കാണാൻ ഇതിലും രസാ. ആഹാ, അങ്കിൾ, മമ്മി എന്താ വരാത്തെ? മോളുടെ പപ്പ എവിടെ? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. വേഗം വരാൻ പറ. ടീനമോളോട് മമ്മിക്ക് പിണക്കാ? മമ്മി എന്തിനാ ടീനമോളോട് പിണങ്ങുന്നത്? പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി കുളത്തിലേക്ക് പറന്നുപോയ പൊന്മാന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. മോൻ കേക്കണ്ടേ? അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. ടീച്ചർ ആന്റിയോട് അതൊന്ന് മോക്ക് പറഞ്ഞുതരാൻ പറയാം. മോളെ, പപ്പ ഒരു സ്ഥലം വരെ പോയിട്ട് ഇപ്പൊ വരാം കേട്ടോ. ഇല്ല ഇല്ല, അതിനുമ്പ് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാം. വേണേ പപ്പയും വന്നോട്ടല്ലേ മോളെ. ഞങ്ങൾ അങ്ങോട്ട് കേറുന്നില്ല. ടീനമ്മളിതാ ടീച്ചർ ആന്റിയെ കാണാൻ വന്നതാ. കുളത്തിൽ മീൻ പിടിക്കാൻ പോയ പഴയ പൊന്മാനില്ലേ, ആ കഥ വിശദമായിട്ട് മുഖൊന്ന് പറഞ്ഞു കൊടുക്കണം. ഓ, പറഞ്ഞു കൊടുക്കാലോ. മോളെ, കഥ മുഴുവൻ കേട്ടിട്ട് അങ്കിളിന് പറഞ്ഞു തരണം. വരട്ടെ വരട്ടെ. നീ എന്തിനാ പെട്ടെന്ന് ഇപ്പൊ ടീനമ്മളെ ഇന്ദുവിന്റെ അടുത്ത് ഏൽപ്പിച്ചത്? രക്ഷപ്പെടാൻ. അവളുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അവൾ എന്നോട് അവളുടെ അമ്മയെ ചോദിച്ചു. ഞാൻ ഇനി തന്റെ വീട്ടിലേക്കില്ല. കുട്ടികളുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം കൊടുക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് കുട്ടികളെ വളർത്തി പരിചയമില്ലല്ലോ. എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. താൻ അവൾക്ക് എന്തായാലും അമ്മയെ കൊടുക്കില്ല. എന്നാ പിന്നെ ആ ഫോട്ടോകളെങ്കിലും അവിടെ നിന്നെടുത്ത് മാറ്റിക്കൂടെ? അതൊക്കെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ച് ഓരോ നിമിഷം എന്തിനാ കുട്ടിയെ ഓർമ്മിപ്പിക്കുന്നത്? ആ ഫോട്ടോ കത്തിച്ചു കളഞ്ഞാലും
അവൾ അമ്മയെ മറക്കില്ല. അവൾ കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. എന്റെ മോൾ എനിക്ക് മാപ്പ് തരാതിരിക്കില്ല. പോട്ടടു, ഇതൊക്കെ സാധാരണയാ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. സാരല്ല. കാനഡയിലേക്ക് പോകാനുള്ള ഈ ഓർഡർ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് മോളെ. സഭയുടെ കാര്യമല്ലേ, പോയേ പറ്റൂ. പക്ഷെ നിന്നെ തനിച്ചാക്കിയിട്ട് പോകാൻ മനസ്സു വരുന്നില്ല. അത് സാരമില്ല. അങ്ങനെയല്ല കുട്ടി, നീ അച്ചായന്റെ കൂടെ വരണം. എല്ലാ കാര്യങ്ങളും അച്ചായൻ ഏർപ്പാടിയിട്ടുണ്ട്. നീ കൂടെ വന്നാൽ മാത്രം മതി. അത് വേണ്ട, എനിക്കെന്തോ ഇവിടം വിട്ടു പോകാൻ തോന്നുന്നേയില്ല. നല്ലവണ്ണം ആലോചിച്ചു നോക്കൂ. ഞാനും പോയി കഴിഞ്ഞാൽ പിന്നെ മോളുടെ സഹായത്തിന് ഇവിടെ ആരും കാണില്ല. അവിടെയാണെങ്കിൽ ഇതോർത്തിട്ട് എനിക്കും മനസമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു പരിസ്ഥിതിയുടെ ആവശ്യമുണ്ടോ മോളെ? മോളെന്താ ഒന്നും ഉണ്ടാത്തത്? അച്ചായൻ ചോദിച്ചതന്നെ ചോദിക്കുന്നു. എനിക്കിവിടെ ഒരു വിഷമവും ഉണ്ടാവില്ല. ടീനമോളുടെ അഡ്മിഷന്റെ കാര്യത്തിൽ വിഷമമൊന്നും ഉണ്ടാവില്ല. മദർ എന്തെങ്കിലും ഡൊണേഷൻ ചോദിക്കും, അത് കൊടുത്താ മതി. അത് ശരി, അതിനിപ്പോ നീ വേണോ? ആ സംഭാവന വെട്ടിക്കാനാണ് തന്നെ ഈ കാര്യം ഏൽപ്പിച്ചത്. സംഭാവന കൊടുക്കാനാണെങ്കിൽ പിന്നെ ഞാൻ പോരെ? ഞാനിവിടെ ടീച്ചറാന്ന് വെച്ചേ മാനേജ്മെന്റ് വലിയ സ്നേഹമൊന്നും കാണിക്കില്ല. സീറ്റ് തരാന്ന് പറഞ്ഞു എന്നെ ഭാഗ്യം. സീറ്റ് കിട്ടുമോ? കിട്ടും. അതെ, എന്ത് സീറ്റാ? ഡെസ്കോ ബെഞ്ചോ സോഫ? എന്ത് പറഞ്ഞാലും ഒരു കുട്ടികളി. ഞാൻ തന്റെ മുമ്പിൽ കുട്ടികളി കളിക്കുന്നത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ടല്ലേ. ആശു കേട്ടോ, ഉരുളി കമത്താനും ഉദയാസ്തമന പൂജ കഴിക്കാനും മൂന്നാല് പുതിയ അമ്പലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. മറ്റന്നാളാണ് ഞങ്ങളുടെ യാത്ര. തീർന്നു, ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. എന്റെ ഒരു ഗതികേട് നോക്കണേ, ഒരാൾക്ക് കുട്ടികൾ ഉള്ളതിന്റെ കേസ്, ഇവിടെ ഒരു പാർട്ടിക്ക് കുട്ടികളില്ലാത്തതിന്റെ കേസ്, രണ്ടിനും വാദിക്കാൻ ഞാൻ വേണം. വക്കീലായി പോയില്ലേ? ടീച്ചറേ, അതാണ് മോളെ. ഇത് ആന്റി അല്ലേ? വാ മോളെ, പുസ്തകം സഞ്ചയിക്കിങ് തരൂ. അപ്പോഴേ അമ്മാൾ ടീച്ചറെ, എന്റെ മോളെ ശരിക്കും നോക്കിക്കണം. നിങ്ങളെ വിശ്വസിച്ചാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്, അല്ലാതെ വേറെ സ്കൂളിലായിട്ടൊന്നും അല്ല. എന്റെ മോളെ നോക്കാൻ എനിക്കറിയാം, അല്ലേ മോളെ? ഓ, അപ്പോഴത്തേക്കും കാലം മാറിയോ? ഞാൻ ഉച്ചയ്ക്ക് വരാം. മോളെ പുറത്തൊന്നും തനിച്ച് വിടണ്ട. ഇല്ല, വരട്ടെ. മദറിനെ ഒന്ന് കണ്ടിട്ട് പോണേ. മദറിനെ ഫാദറിനെ സാധനം കണ്ടാ മതി. ക്ലാസ് വെക്കോളൂ. ഇന്ദുവിനോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞു. വെച്ചാൽ എന്താ പറഞ്ഞത്? എല്ലാം. വേറൊന്നും കൊണ്ടല്ല, ടീനമോള് ക്ലാസ്സിൽ ഒറ്റപ്പെട്ടരുത്, അതുകൊണ്ട് മാത്രം. ഇന്ദു ശ്രദ്ധിച്ചോളൂ. മമ്മി വരുന്നവരെ മോൾ ഇവിടെ ഇരിക്കാൻ പോവാ? മമ്മി വരാതെ ടീന മോൾ എങ്ങും പോവൂല. ആ പപ്പ വന്നല്ലേ മോളെ. ഞാൻ വരാനല്പ വൈകി, മോള് കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ. ടീന നല്ല കുട്ടിയാ. മമ്മി വന്നില്ലേ? മോക്ക് പപ്പ വീട്ടിൽ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നറിയോ? എന്താ? ഒരു ഊഞ്ഞാൽ. ഊഞ്ഞാലോ? ഊഞ്ഞാല്. ഊഞ്ഞാല്.
ഓണത്തുമ്പിക്കൊരു നാല് മാറിവില്ലിന്നു ഞാല് അഴകിൻ്റെ മലക്കുമ്പിൽ കിനാവിൻ്റെ ഒരു നാല് ഓണത്തുമ്പിക്കൊരു നാല് മാറിവില്ലിന്നു ഞാല് ഓണത്തുമ്പിക്കൊരു ഞാല്
എന്താ ഗ്രേസി പെട്ടെന്ന്? ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. ഞാൻ വസന്തിനെ ഒന്ന് കാണാനാണ് വന്നത്. എനിക്കൊരു സഹായം ചെയ്തു തരൂ. വരൂ, അകത്തേക്ക് ഇരിക്കാം. ഞാൻ ഇന്നലെയും പലതവണ ഫോൺ ചെയ്തു, ഗ്രേസി റിസീവർ എടുത്തില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നു. ഞാൻ റിസീവറൊന്നും എടുക്കാതിരിക്കില്ല. സാരമില്ല, ഞാൻ സൂചിപ്പിച്ചത് എന്റെ വേദന മാത്രമാണ്. എന്റെ മോള് കൂർഗിൽ ഒരു കോൺവെന്റിലുണ്ട്, ഞാൻ അറിഞ്ഞു. എനിക്ക് അവളെ ഒന്ന് കാണണം, എന്നെ ഒന്ന് സഹായിച്ചൂടെ? ആ ചോദ്യം അനാവശ്യമല്ല ഗ്രേസി. എനിക്കിവിടെ ആരുമില്ല. അച്ചായൻ വരെ എന്നെ ഉപേക്ഷിച്ചു പോയി. എന്റെ വേദന വസന്തിനെ മനസ്സിലാവൂ. കുട്ടിയെ ഒന്ന് കാണിച്ചു തന്നാ മതി. ഞാൻ വെറുതെ നോക്കി നിൽക്കുകയുള്ളൂ. ഗ്രേസി അറിഞ്ഞ സത്യമാണോ? മോൾ അവർ തന്നെ ഉണ്ടോ? ഉണ്ട്. നമുക്കിപ്പോൾ തന്നെ പോണം. ഇതാണ് അഡ്രസ്. എങ്ങനെയെങ്കിലും തേടി പിടിക്കണം. കോടതിയെ സമീപിച്ചാൽ എനിക്കെന്റെ മോളെ കിട്ടും. പക്ഷേ അങ്ങനെ എനിക്ക് വേണ്ട. അവൾക്ക് പപ്പയായിരിക്കും വേണ്ടത്. ഞാനതിന് എനിക്കൊന്ന് കണ്ടാ മതി, കണ്ടാ മാത്രം മതി. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 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 വൺ ടു ത്രീ ഫോർ ഫൈവ് എവിടെയും പോയില്ല. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? അവൾ വന്നു ഗ്രേസി. സ്കൂളിൽ ചെന്ന് കുട്ടിയെ കണ്ടു, പിന്നെ പുറത്തെവിടെയോ കൂട്ടിക്കൊണ്ടുപോയി, അവസാനം വീട്ടിൽ തന്നെ കൊണ്ടുവന്നാക്കി. എനിക്ക് വല്ലാത്ത ഭയം തോന്നു, അവൾ ഇനിയും വരും. താൻ ഗ്രേസിയെ കണ്ടോ? ഇല്ല, എനിക്ക് കാണണ്ട. ഞാൻ മോളെയും കൂട്ടി ഇന്ന് രാത്രി തന്നെ എവിടേക്കെങ്കിലും പോയാലോ? എവിടേക്ക്? എവിടേക്കെങ്കിലും. അവിടെ അവൾ വരും. അമ്മയല്ലേ, വരാതിരിക്കോ. എനിക്കൊരു വഴി പറഞ്ഞു തന്നൂടെ. വഴി? തനിക്ക് എന്ത് പറ്റി? ഗ്രേസി വന്നു എന്ന് വിചാരിച്ച് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരിക്കെ. ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് എവിടം വരെ ഓടും? എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാമയ്യ വസന്ത്. വസന്ത് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു.
എന്റെ ഹൃദയം പൊട്ടുന്ന പോലെ തോന്നി. അവളെ അമർത്തിപ്പിടിച്ച് അങ്ങനെ മരിക്കാൻ തോന്നി. എന്തൊക്കെയാ വാങ്ങിക്കൊടുത്തതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ഇപ്പൊ സന്തോഷമായല്ലോ, എന്റെ ജോലി കഴിഞ്ഞു. ഞാൻ നാളെയും ടീനമോളെ ഒന്ന് കാണാൻ പൊയ്ക്കോട്ടെ. ഇക്കാര്യത്തിനൊന്നും എന്റെ സമ്മതം വാങ്ങേണ്ട കാര്യമില്ല. മമ്മി എന്തിനാ കരയുന്നേ? ഒന്നുമില്ല. ഇന്നെന്താ രാവിലെ മോള് കഴിച്ചേ? ദോശ. എത്രണ്ണം കഴിച്ചു? രണ്ട്. മോള് നല്ലോണം കഴിക്കണം കേട്ടോ. മോൾക്ക് എന്തിനാ വാരി തരുന്നത്? ടീനമോക്ക് ഒറ്റയ്ക്ക് തന്നെ അറിയാലോ. മമ്മി കൊറേ കാലായില്ലേ മോക്ക് വാരി തന്നിട്ട്, അതുകൊണ്ടല്ലേ. കുഞ്ഞിനെ ഒന്ന് കണ്ടാ മാത്രം മതിയെന്നാണ് ഗ്രേസി എന്നോട് പറഞ്ഞത്. ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞു, ഇനിയും ഗ്രേസി ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ. എനിക്ക് സാധിക്കുന്നില്ല വസന്ത്. മോളെ കാണുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകുന്നു. ഇതൊക്കെ സഹിക്കാൻ ഞാൻ എന്ത് പാപാ ചെയ്തത്? ടീന മോളെ ഗ്രേസി കണ്ടില്ലേ, ഇനിയും എന്തിനു കാത്തു നിൽക്കുന്നു? എനിക്കവളെ വേണം. എന്നാ പിന്നെ നേരെ വീട്ടിലേ കൊണ്ടുപോയിക്കൂടെ? വേണ്ട, അങ്ങനെ വേണ്ട. മോളെ ഞാൻ കൊണ്ടുപോയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ എനിക്ക് കിട്ടണം. അങ്ങനെ സംഭവിക്കില്ല. അഗസ്റ്റിൻ തരില്ല, മാത്രമല്ല വർഷം രണ്ട് കഴിയുകയും ചെയ്തു. കുട്ടി ഇപ്പോഴും അഗസ്റ്റിന്റെ കൂടെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വസന്ത് അദ്ദേഹത്തെ കണ്ടിരുന്നോ? ഏയ്, ഞാൻ എന്തിനാ കാണുന്നത്? എന്നാലും അഗസ്റ്റിൻ തരില്ല തീർച്ച. നമുക്ക് കേസ് കൊടുത്താലോ? ഇതൊക്കെ വളരെ സാവകാശം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ. കേസ് കൊടുത്ത അഗസ്റ്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അഗസ്റ്റിന് കഴിയും, ഉണ്ടാക്കുകയും ചെയ്യും. കാരണം ടീന മോളെ അഗസ്റ്റിന് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനോ? ഗ്രേസിയും സ്നേഹിക്കുന്നുണ്ട്, എന്നാലും ഈ സാഹചര്യത്തിൽ കുട്ടിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗ്രേസി കുറച്ച് നിയന്ത്രണം പാലിച്ചേ മതിയാവും. നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിൽ തുറക്കില്ലായിരുന്നു. ഞാൻ അഗസ്റ്റിനെ ഒന്ന് കാണാൻ വന്ന കാര്യം. അഗസ്റ്റിന്റെ സഹായത്തിനാണ് ഞാൻ വന്നത്. ഒരു വലിയ സഹായം ചെയ്തു തന്നില്ലേ? ഇനിയും നിങ്ങളെ സഹായിക്കാൻ ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടില്ല. ഐ എം സോറി, എനിക്ക് ഈ കേസെടുക്കാൻ വിഷമമാണ്. ഡൈവേഴ്സും മണ്ണാങ്കട്ടയും, ഇവർക്കൊന്നും വേറെ ജോലിയില്ലേ? വലിയ കാര്യത്തിലൊന്ന് വിവാഹം കഴിക്കും, ഒന്നോ രണ്ടോ കുട്ടികളാവും, എന്നിട്ട് ഒരു ദിവസം അച്ഛനും അമ്മയും അവരുടെ പാട്ടിനങ്ങ് പോവും. പാവം കുട്ടികളെന്ത് പഠിച്ചു? ഐ എം സോറി, എനിക്ക് വയ്യ. ഞാനൊരു കാര്യം, മിസ്റ്റർ വസന്ത്, ഈ ഫയലിലുള്ളതൊക്കെ സത്യമാണെങ്കിൽ കേസ് ജയിക്കാൻ ഒരു വിഷമവുമില്ല. അതല്ല കാര്യം. ഇവിടെ മറ്റാരെയും പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. പിന്നെ ഇതുപോലൊരു കേസായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. നിങ്ങൾ ഇത് കണ്ടോ? എന്റെ കുട്ടികളാണ്. ഒരാൾ എന്റെ കൂടെയും മറ്റൊരാൾ ഭർത്താവിന്റെ കൂടെയുമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആ വേദന എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാൻ കഴിയുമല്ലോ.
മിസ്സസ് സരസ്വതി ഒന്ന് മനസ്സ് വെച്ചാൽ. ഞാനൊന്ന് പറയട്ടെ ഗ്രേസി, ഈ കേസിനും മറ്റും പോകുന്നതിന് പകരം പരസ്പരം സംസാരിച്ച് അഗസ്റ്റിനും നിങ്ങൾക്കും യോജിച്ചുകൂടി. വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അദ്ദേഹം അതിന് തയ്യാറാവില്ല. അഗസ്റ്റിന് ഇപ്പോ ഒരുതരം അറ്റാക്കിംഗ് മെന്റാലിറ്റിയാ. അങ്ങോട്ട് പറഞ്ഞ ഒന്നും മനസ്സിലാവില്ല. അത് സ്വാഭാവികമാണ്. നിങ്ങൾ ചോദിക്കുന്നതേ അദ്ദേഹത്തിന്റെ കട്ടിലി കീഴിൽ കിടക്കുന്ന കോളാമ്പിയൊന്നുമല്ല, സ്വന്തം മകളെയാ. നിങ്ങൾ കേസ് കൊടുത്താൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അഗസ്റ്റിന് ഇനിയും ഡിപ്രസ്ഡ് ആവും. ഞാൻ സംസാരിക്കുന്നത് ഇതിന്റെ മാനുഷിക വശമാണ് കേട്ടോ. കുഞ്ഞിനെ ഗ്രേസിക്ക് തന്നെ കിട്ടും, പക്ഷെ പിന്നീട് കുറ്റബോധം തോന്നരുത്. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. ശരി, നാളെ തന്നെ ഞാൻ അഗസ്റ്റിന് നോട്ടീസ് അയക്കാം. നമ്മളിതിന് മറുപടി കൊടുത്താലും കോടതി കേസ് വരാതിരിക്കില്ല. കുട്ടിയെ തിരിച്ചു കിട്ടിയേ അടങ്ങൂ എന്നാണ് അവരുടെ നിലപാട്. കോടതി വിധി മാനിക്കാതെ ബലാത്കാരമായി കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് കുറ്റം. അതെനിക്കറിയാം, പക്ഷേ എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാനെന്ത് ചെയ്യും? വിവാഹമോചന സമയത്ത് തന്നെ കുഞ്ഞിനെ തനിക്ക് വേണമെന്ന് ഒരു നിബന്ധന വയ്ക്കാമായിരുന്നു. അങ്ങനെ വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹമോചനം എങ്ങനെ നടക്കുമായിരുന്നു എന്നെനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും അങ്ങനെയൊന്നാവാമായിരുന്നു. അന്ന് അത് ചെയ്തില്ല, പകരം നിയമവിരുദ്ധമായി കുട്ടിയെയും എടുത്തുകൊണ്ട് നാട് വിടുകയും ചെയ്തു. അതല്ലേ ഉണ്ടായത്? എന്നെ എല്ലാവരും ചതിച്ചു, വളരെ ഭംഗിയായി ചതിച്ചു. അഗസ്റ്റിൻ വരൂ, നമുക്ക് നടന്നിട്ട് വരാം. വരൂ. കേസ് നമുക്ക് നമ്മളാൽ കഴിയും വിധം വാദിക്കാം, എന്നാലും അവരുടെ ഭാഗത്താണ് മുൻതൂക്കം. തന്നെ നിരാശപ്പെടുത്താനല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇത്തരം കേസുകളിൽ കോടതി എന്ത് തീരുമാനിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. നമുക്ക് അനുകൂലമായ ഒരു വശം, നിങ്ങൾ പിരിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും അമ്മ കുട്ടി ആവശ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത്രയും കാലം കുട്ടി അച്ഛന്റെ കൂടെ ആയിരുന്നു എന്നുള്ളത്. ഞാൻ പോരുമ്പോ ഗ്രേസിക്ക് ഒരു കത്തെഴുതി വെച്ചിരുന്നു, അതിന് പ്രശ്നമാവോ? അഗസ്റ്റിന് എന്താ എഴുതിയിരുന്നത്? അതൊന്നും ഓർമ്മയില്ല, മനസ്സിൽ തോന്നിയതൊക്കെ എഴുതിയിരുന്നു. അതവര് മിക്കവാറും സൂക്ഷിച്ചു കാണില്ല, ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ പിന്നെ കേസിനെന്താ ഒരു രസം? പക്ഷെ താൻ്റെ കാര്യം ചെയ്യണം. യാതൊരു കാരണവശാലും ടീനെ മോള് ഇനി ഗ്രേസിയെ കാണരുത്. അതിൽ നിന്നുള്ള പൂർണ്ണമായും തടയണം. അത് ശരിയാവില്ല, അവളെ തടഞ്ഞു നിർത്താൻ എനിക്കാവില്ല. അമ്മയില്ലാതെയാണ് അവൾ വളരുന്നത്. ഇത്രയും കാലം ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കേ അറിയാവും. ഇപ്പോൾ അമ്മ എവിടെയെന്ന് അവൾ ചോദിക്കാറില്ല. അമ്മ അടുത്തെവിടെയോ ഉണ്ടെന്ന് അവൾക്കറിയാം. അത് നിഷേധിക്കാൻ എനിക്ക് വയ്യ. അവൾ അമ്മയെ കാണുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല, അത്രയേ ഉള്ളൂ. ഞാൻ തനിക്ക് വേണ്ടി തന്നെയാണല്ലോ മോനെ കേസ് വാദിക്കേണ്ടത്. ആശാനെ എനിക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തതാ, ഇല്ലേ കക്ഷത്തിലുള്ളത് ഉത്തരത്തായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ്. പല കാരണങ്ങൾ കൊണ്ടും ഗ്രേസിക്ക് അഗസ്റ്റിനെതിരെ കേസ് കൊടുക്കേണ്ടി വന്നു. എനിക്കറിയാം, ഞാനാണ് അഗസ്റ്റിന് വേണ്ടി കോടതി വരുന്നത്. നമുക്ക് ഈ കേസും കൂട്ടവും എല്ലാം ഒഴിവാക്കാം. എങ്ങനെങ്കിലും അഗസ്റ്റിനുമായി സംസാരിച്ച് ഇതിലൊരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്കൊന്ന് സഹായിച്ചുകൂടെ? ഞാനൊന്ന് ചോദിക്കട്ടെ, കോടതിക്ക് പുറത്തായാലും അകത്തായാലും കുട്ടിയെ വേണമെന്നുള്ളതല്ലേ ഗ്രേസിയുടെ ആവശ്യം? തരില്ല എന്ന് അഗസ്റ്റിനും, പിന്നെങ്ങനാ ഇതിന്റെ പരിഹാരം കാണുന്നത്? എന്റെ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കാൻ എനിക്കൊരാളുപോലും ഇല്ല. മിസ്റ്റർ ബാലഗോപാൽ, എനിക്ക് അഗസ്റ്റിനെ കുറിച്ച് ഒരു തെറ്റായ ചിന്തയുമില്ല. ഞാൻ കാരണമായി ഇങ്ങനൊക്കെ സംഭവിച്ചത്, മരണം വരെ ഞാൻ അതിനുവേണ്ടി പശ്ചാത്തപിക്കാം. ഗ്രേസിയെ അഗസ്റ്റിനെ ഉപേക്ഷിച്ചപ്പോ സത്യത്തിലുള്ള വിവാഹം ചെയ്യാൻ തയ്യാറായവനാ ഞാൻ. പക്ഷേ അന്നവൾ പറഞ്ഞ മറുപടി നിങ്ങൾക്കും നിങ്ങളുടെ അഗസ്റ്റിനും ഒന്നും ഊഹിക്കാൻ പോലും കഴിയില്ല. അഗസ്റ്റിന് അറിഞ്ഞത് സത്യമല്ലേ? അത് സത്യമല്ല, ദുരന്തമാണ്, എന്റെ ദുരന്തം.
രണ്ടു വർഷമായി അതും പേര് ഞാൻ ജീവിക്കുന്നു. ജീവിതത്തിൽ അന്ധമായി സ്നേഹിച്ചൊരു സ്ത്രീയോട് ഏതോ ഒരു നിമിഷത്തിൽ എന്തോ ചിലതെല്ലാം സംസാരിച്ചു പോയതിന് അത് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അഗസ്റ്റിൻ ടീനമോളെ എടുത്തുകൊണ്ട് പോയപ്പോ ഉള്ളി ഞാൻ സന്തോഷിച്ചു. അത്രയെങ്കിലും ആശ്വാസം ആ മനുഷ്യന് കിട്ടുമല്ലോ എന്ന് കരുതി. പക്ഷെ എന്റെ കൺമുന്നിൽ വെച്ച് ഗ്രേസി അനുഭവിക്കുന്ന ദുഃഖം അതെന്റെ ശക്തി മുഴുവൻ ചോർത്തിക്കളഞ്ഞു. എന്റെ പ്രാക്ടീസ് നിലച്ചു. എനിക്കൊന്നിലും ശ്രദ്ധിക്കാൻ കഴിയാതായി. അത്ര വലിയൊരു തെറ്റ് ഞാൻ ചെയ്തോ? കഥ മുഴുവൻ നിങ്ങൾ കേട്ട് കാണുമല്ലോ, നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളെന്നല്ല ആരെയും. പക്ഷേ എന്റെ മുമ്പിൽ അഗസ്റ്റിൻ എന്റെ സുഹൃത്ത് മാത്രമല്ല, എന്റെ കക്ഷി കൂടിയാണ്. ടീനമോളെ തിരിച്ചു കിട്ടാൻ കേസ് കൊടുക്കില്ലെന്നാ ഗ്രേസി ആദ്യം പറഞ്ഞത്. അവക്ക് അഗസ്റ്റിനെ അത്രയേറെ സ്നേഹമാണ്. ആ അഗസ്റ്റിൻ വിചാരിക്കുന്ന എന്താണെന്നറിയാം? ഞാനും ഗ്രേസിയും ഒരുമിച്ചാണെന്ന്. അഗസ്റ്റിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, അയാളുടെ മാനസികത എനിക്കറിയാം. അയാൾക്കിപ്പോ ജീവിതത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, ആ കുഞ്ഞ്. ഗ്രേസിക്കും ആ കുഞ്ഞു മാത്രമേ ഉള്ളൂ. അവളിവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചതും അവളെ കിട്ടാൻ എന്റെ സഹായം തേടിയതും ഗ്രേസിയ. ആ അപേക്ഷ ഞാൻ നിരസിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യണം മിസ്റ്റർ ബാലഗോപാൽ? ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ അഗസ്റ്റിനോട് സംസാരിക്കൂ. കുഞ്ഞിനെ ഇരുകൂട്ടർക്കും അടുത്ത് കിട്ടുന്ന വിധം ഒരു പരിഹാരം കാണാമെന്ന് പറയൂ. ഈ കേസ് ഞാൻ പിൻവലിപ്പിക്കും. എന്നുവെച്ചാൽ? കുഞ്ഞ് തൽക്കാലം ഗ്രേസിയുടെ കൂടെ നിൽക്കട്ടെ. അഗസ്റ്റിന് ആവശ്യപ്പെടുമ്പോ കുഞ്ഞിനെ വിട്ടുകൊടുക്കാനും ഗ്രേസി തയ്യാറാണ്. ഇത് എന്റെ തീരുമാനമല്ല, ഗ്രേസിയുടെ തീരുമാനമാണ്. സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഇത് അവന്റെ അടവാണ്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് തട്ടിക്കളിക്കാൻ എന്റെ മോള് റബ്ബർ പന്തൊന്നുമല്ല. അയാൾ പറഞ്ഞു, ഞാൻ തന്നോട് തിരിച്ചും പറഞ്ഞു, അത്രേ ഉള്ളൂ. കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവളെ അവരുടേതാക്കും. ഇത്രയും കാലം അവരുടെ കൂടെ വളർന്നതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്കൊരുത്തിനെയും വിശ്വാസമില്ല. കഴിയുന്നത്ര ഞാൻ പിടിച്ചു നിൽക്കും. എന്റെ ശക്തി നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നിയാൽ ശത്രുവിന്റെ കാല് പിടിച്ചു നിൽക്കും. എന്നാലും എന്റെ കുഞ്ഞിന് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. എന്തായി കേസ്? 18-ാം തീയതി ഹിയറിംഗ് തുടങ്ങും. ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കുകയുള്ളൂ. പ്രൊസീഡ്. എന്താ നിങ്ങളുടെ പേര്? ഗ്രേസി അഗസ്റ്റിൻ. ഗ്രേസിയും അഗസ്റ്റിനും തമ്മിലുള്ള ബന്ധം? അഗസ്റ്റിൻ എന്റെ ഭർത്താവാണ്. നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കാൻ അനുവദിച്ചുകൊണ്ട് 2 വർഷത്തിന് മുമ്പ് ഒരു കോടതി ഉത്തരവ് ഉണ്ടായി എന്ന് സത്യമാണോ? അതെ. ആ ബന്ധം ഇപ്പോഴും വേർപെടുത്തിയിട്ടില്ല? ഇല്ല. നിങ്ങൾ തമ്മിൽ ഇപ്പൊ പിരിഞ്ഞു നിൽക്കുന്നു എന്നത് സത്യമാണോ? അതെ. അതിന്റെ കാരണം എന്താണെന്ന് കോടതി മുമ്പാകെ വ്യക്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇപ്പോഴും കാരണം വ്യക്തമായി അറിയില്ല. അപ്പോ കോടതിയെ സമീപിച്ചതാരാണ്? ഞാൻ. അതായത് നിങ്ങൾക്കറിയാത്ത കാരണം കൊണ്ട് നിങ്ങൾ തന്നെ ബന്ധം പിരിയാൻ ആഗ്രഹിച്ച് കോടതിയെ സമീപിച്ചു. അതാണോ സത്യം? അതുതന്നെയാണ് സത്യം. അപ്പോ ആരെങ്കിലും ഫോഴ്സ് ചെയ്തോ? അതായത് ബലമായി ചെയ്യിച്ചതാണോ എന്ന്? അതെ. പ്ലീസ് നോട്ട് ദിസ് യുവർ ഓണർ. ബലം പ്രയോഗിച്ച് ഡൈവോഴ്സ് അപ്ലിക്കേഷൻ കൊടുപ്പിച്ചതാണ്. ആരാണ് നിങ്ങളെ നിർബന്ധിച്ചത്? അഗസ്റ്റിൻ. അതായത് നിങ്ങളുടെ ഭർത്താവ് തന്നെ. അയാൾ അങ്ങനെ ചെയ്യാൻ പ്രത്യേക കാരണം വല്ലതുണ്ടോ? അനുസരിക്കാതിരിക്കാൻ എനിക്കായില്ല. അപ്പോ ഒരു എക്സ്പാർട്ടി വിധി മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി അയാൾ കോടതിയിൽ ഹാജരായില്ല അല്ലേ? അതെ. എത്ര വർഷം നിങ്ങൾ ഒരുമിച്ച് താമസിച്ചു? 7 വർഷം. നിങ്ങൾക്കൊരു മകളില്ലേ? ഉണ്ട്. അവളെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കോടതി അനുവദിച്ചിരുന്നില്ലേ? ഓ. എന്നിട്ട് ആ കുട്ടി ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല, അഗസ്റ്റിന്റെ കൂടെ. അന്നത്തെ കോടതി ഉത്തരവ് അഗസ്റ്റിനെ അറിഞ്ഞു കാണില്ലേ? അറിഞ്ഞു കാണും. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. കുട്ടി അഗസ്റ്റിൻ ബലമായി കൊണ്ടുപോയി എന്ന് ശരിയാണ്? എന്നിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി അവളെ കൊണ്ടുപോയി. അതുപോട്ടെ. അഗസ്റ്റിൻ ഒരു കത്തും ബ്ലാങ്ക് ചെക്കും നിങ്ങൾക്ക് വേണ്ടി വീട്ടിൽ കൊടുത്തിരുന്നു.
കൊടുത്തിരുന്നു. ആ ചെക്ക് നിങ്ങൾ ഉപയോഗിച്ചു? അതെനിക്ക് ഇപ്പോഴും വേണ്ട. തിരിഞ്ഞതിന് ശേഷം നിങ്ങൾ മറ്റാരെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നോ? ഇല്ല. ഇപ്പൊ കുട്ടിയെ തിരികെ ചോദിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇപ്പൊ കുട്ടിയെ തിരികെ ചോദിക്കുവാൻ എന്തെങ്കിലും കാരണമുണ്ടോന്ന്? ഞാനാണ് അവളെ പ്രസവിച്ചത്. ഞാനാണ് അവളുടെ അമ്മ. ഞാനാണ് അമ്മ. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ഞാനാണ് അവളെ പ്രസവിച്ചത്. ഞാനാണ് അമ്മ. ദാറ്റ്സ് ഓൾ യുവർ. ചിത്രത്തിന് ചായ ഇടുക. ഇത് മമ്മി തന്ന പുസ്തക. നരറ്റും ചിത്രമുണ്ട്. ഇതിനെന്ത് ചായ ഇടുക? ചോപ്പിടട്ടെ? അല്ലെങ്കി വേണ്ട, മഞ്ഞയിടാം. മമ്മി ഇതിലേ മഞ്ഞാന്ന് എഴുതിട്ടുണ്ടല്ലോ. മോള് മമ്മിയോട് ചോദിച്ചല്ലോ മമ്മി എന്താ വരാത്തെന്ന്. മമ്മി വരൂ പപ്പ. സത്യം മാത്രമേ ഞാൻ പറയൂ, സത്യം മാത്രം. യെസ്, പ്രൊസീഡ്. നിങ്ങളുടെ പേര്? അഗസ്റ്റിൻ ജോസഫ്. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. മനുഷ്യരിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ കാലഘട്ടത്തിനിടയിൽ നിങ്ങൾ എത്ര തവണ വിവാഹം ചെയ്തിട്ടുണ്ട്? ഒരു പ്രാവശ്യം. മനുഷ്യരിൽ വിശ്വാസം ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ ആ ഭാര്യയിൽ വിശ്വസിച്ചിരുന്നു? വിശ്വസിച്ചിരുന്നു. നിങ്ങൾ അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചു? നിങ്ങൾ അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചോ എന്ന്? അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കാര്യമാണ് ചോദിച്ചത്. അവളാണ് കോടതിയെ സമീപിച്ചത്. ചോദ്യം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയൂ. നിങ്ങൾ അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിച്ചോ എന്ന്? അതിന് കാരണമുണ്ടായിരുന്നു. നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾ ആജ്ഞാപിച്ച് നിസ്സഹായയായ അവളെ ബലമായി കോടതിയിലേക്ക് വിട്ടു. അതല്ലേ സത്യം? ഒബ്ജക്ഷൻ യുവർ ഓണർ. മാനസികമായി ഒരു സംഘടനാവസ്ഥയെ കഴിയുന്ന എന്റെ കക്ഷിയോട് കഴിഞ്ഞകാല ചിന്തകൾ ജനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് അയാളെ വിഷമിപ്പിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. യുവർ ഓണർ, 100% മാനുഷികമായ ഒരു പരാതിയാണ് എന്റെ കക്ഷിക്കുള്ളത്. അതിന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള എന്റെ ശ്രമത്തിൽ ഉത്തരവാദിയായവർ അല്പം മാനസികമായ വേദന അനുഭവിച്ചാൽ അത് സ്വാഭാവികം മാത്രമാണ്. എന്റെ വാദം തുടരുവാൻ എന്നെ അനുവദിക്കണം. ഒബ്ജക്ഷൻ ഓവർറൂൾ. ചോദ്യം ഒന്നുകൂടി. ഗ്രേസിയെ നിങ്ങൾ ബലമായി കോടതിയിലേക്ക് പറഞ്ഞു വിട്ടതല്ലേ? ഉത്തരമില്ല. ശരി, കുട്ടിയെ അമ്മയുടെ കൂടെ നിൽക്കാൻ അനുവദിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ് എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു? അറിയാമായിരുന്നു. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. അറിയാമായിരുന്നു. യുവർ ഓണർ, 2 വർഷം മുമ്പാണ് ആ കോടതി ഉത്തരവ് ഉണ്ടായത്. അതിനുശേഷം ഇതുവരെയും ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. എന്നിട്ടും കുട്ടിയെ നിങ്ങൾ ബലമായി കൊണ്ടുപോയി. എന്റെ മകളെ ഞാൻ കൊണ്ടുപോന്നു. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് ഓൾസോ യുവർ ഓണർ. എന്റെ മകളെ ഞാൻ കൊണ്ടുപോന്നു. നിസ്സഹായ എന്റെ കക്ഷിയെ കൊണ്ട് ബലമായി കോടതിയിൽ ഡൈവോഴ്സ് ആപ്ലിക്കേഷൻ കൊടുപ്പിച്ച് തുടർന്നുണ്ടായ കോടതി വിധിയെ മാനിക്കാതെ അവർക്ക് അവകാശപ്പെട്ട അവരുടെ കുട്ടിയെ എതിർകക്ഷി ബലമായി കടത്തിക്കൊണ്ടു പോന്നു. ഇറ്റ്സ് എ ക്ലിയർ കട്ട് കിഡ്നാപ്പിംഗ്. സ്വന്തം കുട്ടിയെ പിഴിഞ്ഞു നിൽക്കാൻ കഴിയാത്ത അമ്മയ്ക്ക് അവരുടെ കുട്ടിയെ തിരിച്ചു നൽകി അവരോട് നീതി കാണിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു. ഐ വാണ്ട് ടു റീഎക്സാമിൻ മിസ്സസ് ഗ്രേസി. ഐ ഒബ്ജക്ട് യുവർ ഓണർ. അത് അനുവദിക്കാൻ പാടില്ല. കേസിന് ആസ്പദമായ കുറെ ചോദ്യങ്ങൾ കൂടി എനിക്ക് അവരോട് ചോദിക്കാനുണ്ട്. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. റീഎക്സാമിനേഷൻ ഗ്രാന്റഡ്. കുട്ടിയെ ഒരിക്കൽ കോടതി അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരുന്നുവെന്നും അന്ന് കുട്ടിയെ അമ്മയ്ക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതിനും വ്യക്തമായ തെളിവുകളുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാദിച്ചു നോക്കാം. ചിലപ്പോൾ നമ്മുടെ ഭാഗത്തേക്ക് ചാഞ്ഞാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കളിയൊക്കെ കളിക്കുന്നത്. ഇനി ഞാൻ കോടതിയിൽ വരുന്നില്ല. കോടതിയിൽ വരാതിരുന്ന എന്താ കാര്യം? ഞാൻ തന്നോട് കാര്യത്തിൽ സത്യാവശ്യമാണ് പറയുന്നത്. അതുകൊണ്ട് താൻ്റെ മുൻവിധിയിൽ എത്തണമെന്നില്ല. അപ്പോ എനിക്ക് കുട്ടിയെ നഷ്ടപ്പെടുന്നു അല്ലേ സ്വാമി? അഗസ്റ്റിൻ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഗ്രേസ് കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ കുട്ടി ഇപ്പോ അവരുടെ കയ്യിലാണ് ഉണ്ടാവുക. ഏതായാലും ഇത്രത്തോളമായില്ലേ, ഇതൊരു നൂൽപ്പാലമാണ്, ശ്രദ്ധിച്ചു നടക്കണം, അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം.
വിവാഹമോചനത്തിന് വേണ്ടി അഗസ്റ്റിൻ നിങ്ങളെ നിർബന്ധിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. എന്തായിരുന്നു കാരണം? എനിക്കറിയില്ല. അപ്പോ കാരണമൊന്നുമില്ല? അതും എനിക്കറിയില്ല. കാരണമൊന്നുമില്ല എന്ന് പറയുമ്പോ നിർബന്ധിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം? അങ്ങനൊരു അർത്ഥമുണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. അറിയില്ല അറിയില്ല നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോ എന്തൊക്കെയോ അറിയാം എന്നല്ലേ അർത്ഥം? അറിയുന്നതൊന്നും ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. നിങ്ങളെ വിവാഹം കഴിക്കുമ്പോ മിസ്റ്റർ അഗസ്റ്റിന് എത്ര വയസ്സുണ്ടായിരുന്നു? 38. നിങ്ങൾക്കോ? 22. അപ്പോൾ സ്വാഭാവികമായും അയാൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വയസ്സനായിരുന്നു അല്ലേ? എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രേമബന്ധം വിവാഹം കഴിഞ്ഞും ഒരു കുഞ്ഞുണ്ടായതിനു ശേഷവും തുടർന്നു പോന്നു എന്നുള്ള സത്യമല്ലേ? അല്ല അല്ല അല്ല. ആ ബന്ധം നിങ്ങളുടെ ഭർത്താവ് കണ്ടുപിടിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ പറയുന്ന പോലെ വിവാഹമോചനത്തിന് നിങ്ങൾ സമ്മതിച്ചത്? അല്ല, എനിക്കങ്ങനെ ഒരു ബന്ധമില്ല. പിന്നെന്തിനു സമ്മതിച്ചു? നിങ്ങളെ കൊല്ലുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തി? ഇല്ല. അപ്പോ സമ്മർദ്ദം കൊണ്ടല്ല നിങ്ങൾ വിവാഹമോചനത്തിൽ സമ്മതിച്ചത്? അദ്ദേഹം ആവശ്യപ്പെട്ടു, ഞാൻ സമ്മതിച്ചു. അഗസ്റ്റിനുമായി പിരിഞ്ഞതിന് ശേഷം നിങ്ങൾ മാനസികമായി വലിയ സന്തോഷത്തിലായിരുന്നു അല്ലേ? അതൊക്കെ എന്നോ എനിക്ക് അന്യമായി. ഇപ്പോൾ ആരുടെ പ്രേരണ കൊണ്ടാണ് കോടതിയിൽ വരാൻ തയ്യാറായത്? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. എന്റെ കക്ഷി ഒരു സ്ത്രീയാണ്, തന്നെയല്ല അവർ ആവശ്യമാണ്. മാനസികമായ വിഷമമുണ്ടാക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് തികച്ചും മാനസികമായ പ്രശ്നമാണെന്നും അതിന് കാരണക്കാരായവർ കുറെ സഹിച്ചേ പറ്റുള്ളൂന്നും എതിർഭാഗം വക്കീൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിച്ചത്. എന്നെ തുടരാൻ അനുവദിക്കും. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ അഗസ്റ്റിനെ കണ്ടിരുന്നു? കോർട്ടിൽ വെച്ച്. മകളെ കണ്ടിരുന്നു? കണ്ടിരുന്നു. നിങ്ങളുടെ കൂടെ എപ്പോഴും മറ്റൊരു പുരുഷൻ ഉണ്ടാവാറുണ്ടെന്ന് നിങ്ങളുടെ മകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അവളങ്ങനെ പറയില്ല. മകളെ കണ്ടുപിടിക്കുന്നതിൽ ആരെങ്കിലും നിങ്ങളെ സഹായിച്ചിരുന്നു? ആരാണത്? എന്റെ ഒരു സുഹൃത്ത്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ? വെറും സുഹൃത്ത്. വെറും സുഹൃത്ത് എന്ന് പറഞ്ഞാൽ? വ്യാഖ്യാനം അറിഞ്ഞൂടാ. ആ സുഹൃത്ത് നിങ്ങളുടെ പൂർവ്വകാമകനാണെന്നും അയാൾ നിങ്ങളെ വിവാഹം കഴിക്കുമെന്നും അഗസ്റ്റിൻ കരുതുന്നില്ല. എനിക്കറിയില്ല. യുവർ ഓണർ, ഈ വക ചോദ്യങ്ങൾ അനാവശ്യമാണ്. ഓർഡർ ഓർഡർ. യുവർ ഓണർ, ഈ സ്ത്രീക്ക് മറ്റൊരു പുരുഷനുമായി ശാരീരികമായും മാനസികമായും ബന്ധമുണ്ടെന്നുള്ളത് സംശയമില്ലാതെ തെളിയിക്കപ്പെട്ടിരിക്കുക. ആ ബന്ധം ഭർത്താവ് കണ്ടുപിടിച്ചപ്പോഴുള്ള കുറ്റബോധം കൊണ്ടാണ് ഇവർ വിവാഹമോചനത്തിന് തയ്യാറായത് എന്നുള്ളതും വ്യക്തമാണ്. അതേ കുറ്റബോധം കൊണ്ട് തന്നെയാണ് രണ്ടു വർഷമായിട്ടും ഇവർ കുട്ടിയെ അന്വേഷിക്കാതിരുന്നത്. കുട്ടിയെ തിരിച്ചു കിട്ടുക എന്നുള്ളത് ഏതൊരമ്മയുടെയും സ്വാഭാവികമായ ആഗ്രഹമാണ്. പക്ഷേ വഴിതെറ്റി സഞ്ചരിച്ച ഒരു സ്ത്രീയുടെ സംരക്ഷണയിൽ ഒരു കുഞ്ഞിനെ, അതും ഒരു പെൺകുഞ്ഞിനെ, കോടതിയുടെ പിൻബലത്തോടെ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. തന്നെയുമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സ്ത്രീ ഈ നിമിഷം വരെ തന്നെ വിടാതെ പിന്തുടരുന്ന മറ്റൊരു പുരുഷന്റെ സംരക്ഷണയിലാണ്. കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ ഇവർ തന്റെ പൂർവ്വകാമുകനെ വിവാഹം കഴിക്കുകയില്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല. സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ദാമ്പത്യം തകരാൻ കാരണക്കാരനായ ഒരു പുരുഷന്റെ തണലിൽ ആ കുട്ടി വളരാനിടയായാൽ അതിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട കോടതി ചിന്തിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു. തന്നെയുമല്ല, പെക്ടോറിസ് ആൻഡ് ദെൻ എ പോസിബിൾ കൊളാപ്സ്. അത് ഒഴിവാക്കാവുന്നതാണ്. ഡോക്ടർ വസന്ത് ഉദ്ദേശിച്ചത് 100% ശരിയാണ്. ഇറ്റ് ഈസ് പ്യൂർലി സൈക്കോളജിക്കൽ. താങ്ങാനാകാത്ത ടെൻഷൻ, അതേ ഒരു കാരണം ഞാൻ കാണുന്നുള്ളൂ. ഞാനിതൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഡോക്ടർ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഒരു ഹാർട്ട് ബ്രോക്കിന് ഇതൊക്കെ ധാരാളമാണ്.
എപ്പോ വേണമെങ്കിലും. എല്ലാം ഉണ്ടാക്കി തീർത്ത ഡോക്ടർ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ആ സിറ്റുവേഷനിലും കിട്ടുന്ന ചെറിയ റിലീഫ് വരെ നമുക്ക് സഹായകമായിരിക്കും. ഇനിയെങ്കിലും ഡോക്ടർ വസന്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. സ്വാമി എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഗ്രേസിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഇത് പറഞ്ഞ അവളെ വസ്ത്രാക്ഷേപം ചെയ്യാനല്ല ഞാൻ സ്വാമിക്ക് വക്കാലത്ത് തന്നത്. നല്ല ഭാഷ ഉപയോഗിച്ചുകൂടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവൾ വിളമ്പിത്തുന്ന ഭക്ഷണം സ്വാമി കഴിച്ചിട്ടുള്ളതല്ലേ? ആ നാവ് കൊണ്ടല്ലേ നാലു പേരുടെ മുമ്പിൽ വെച്ച് തന്റെ ഒരു കേസും കുന്തും. ഞാൻ പറഞ്ഞതൊക്കെ താൻ കേട്ടതല്ലേ ഉള്ളൂ. ഒരു തെറ്റും ചെയ്യാത്ത ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി അതുമിതും പറഞ്ഞ എന്റെ വേദന തനിക്കറിയോ? തനിക്ക് വേണ്ടിയേ ഞാൻ അവർക്ക് വിളിച്ചു പോയത്. തനിക്ക് കുട്ടിയെ കിട്ടാൻ വേണ്ടി, കുട്ടിയെ കിട്ടാതെ ആത്മഹത്യയായിരിക്കാൻ വേണ്ടി. ഓ, അയാളുടെ ഒരു വികാരം. ഈ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് എന്തിനാണോ ഇങ്ങനെ നേടുന്നത്? എന്തിനാ ഒരു ജീവിതം വെറുതെ കളയുന്നത്? ഒരു വാക്ക് പറഞ്ഞാൽ അവർ തന്നോട് ഇറങ്ങി വരില്ലേ? കണ്ടില്ലേ കൂട്ടി തളർന്നു വീണത്? നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാനല്ലാതെ ഒന്ന് താങ്ങാൻ പോലെ തനിക്ക് സാധിച്ചു. തനിക്ക് വേണ്ടി ഞാൻ ഇനി കോടതിയിലേക്കില്ല. ഞാൻ തന്റെ വക്കീലല്ല. വേണമെങ്കിൽ ജീവിക്കും, അല്ലെങ്കിൽ പോയി ചാ. അഗസ്റ്റിൻ പണ്ട് പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചോന്ന് അറിയാനല്ലേ ഞാൻ വന്നത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഗ്രേസി ഹോസ്പിറ്റലിലാണ്. എന്താ അസുഖം? നമുക്ക് ഉടനെ പുറപ്പെടാം, ഇല്ലെങ്കിൽ വൈകിപ്പോയി എന്ന് വരും. ബാലഗോപാൽ, ഞാൻ പോവാണ്. യാത്ര ചോദിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. അഗസ്റ്റിന്റെ തെറ്റിദ്ധാരണ മാറിയല്ലോ, അത് മതി. എനിക്ക് നമ്മുടെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഇവിടെ അഗസ്റ്റിൻ തന്നെ കൊണ്ടുപോയിക്കോളൂ. എനിക്കിനി അധികകാലം ഇല്ലെന്നാ പറയുന്നത്. നമ്മുടെ മോൾക്ക് ആരും ഇല്ലാതെ പോയല്ലോ.